മിനിറ്റുകൾ കടന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. കിടക്കയിൽ നിന്ന് മഹേഷേട്ടൻ എഴുന്നേറ്റപ്പോൾ തലയെത്തി ഒന്ന് നോക്കി. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതും കാറുമായി പോകുന്നതും കണ്ടു. ആ നേരത്താണ് ഞാൻ ആ ജനാലയുടെ അടുത്തു നിന്ന് മാറിയത്. തിരിഞ്ഞു ചെന്നുകൊണ്ട് വന്ന് ബാഗ് എടുത്തു വച്ചു. കുളിച്ചു മാറാനുള്ള തുണിയെടുത്ത് ബാത്റൂമിലേക്ക് പോയി തല തണുക്കെ ഒന്ന് കുളിച്ചിറങ്ങി. മഹേഷേട്ടൻ തൊട്ടടുത്തുള്ളത് കൊണ്ട് കാര്യമായി ഒരുങ്ങണമെന്നൊക്കെ ഒരു ചിന്ത. മുട്ടുവരെയുള്ള ഒരു സ്കേർട്ടും ബനിയനുമാണ് ഇട്ടത്. ഹെയർ ഉണക്കിയിട്ട് മാച്ചിങ് ഒരു ബോ വെച്ചു. മുഖം തുടച്ച് പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടും വെച്ചു. ഇപ്പോൾ ഒരു തിളക്കം വന്നിട്ടുണ്ട്. ഇത്രയും നേരത്തെ യാത്രാക്ഷീണം മുഖത്ത് നിന്ന് മാറിയപ്പോൾ തന്നെ ഒരു ഉണർവ്. ചെയ്തു തീർക്കാനൊന്നുമില്ല. വീട്ടിലായിരുന്നെങ്കിൽ ഇത്ര ബോറടി തോന്നില്ലായിരുന്നു. മഹേഷേട്ടനും ഇവിടെ ഇപ്പോൾ ഇല്ല. സമയം ഒച്ചെഴയുന്നതിലും പതിയെയാണ് പോകുന്നത്. ചുമ്മാ ഇരിക്കാൻ വയ്യാത്തോണ്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കബോർഡിൽ അടുക്കി വെച്ചു. പുതിയ ബുക്സും ബാഗും ഒക്കെ ഒതുക്കി വെച്ചു. മറ്റന്നാൾ മുതലാണ് പോകേണ്ടത്. ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു ഉത്സാഹക്കുറവ്. 3 വർഷം ഇവിടെ നിൽക്കണം. ഒരു കടമ്പ തന്നെയാണ്. പക്ഷേ മഹേഷേട്ടനുണ്ടേൽ 3 അല്ല 30 വർഷം മേണിൽ ഞാൻ നിൽക്കും. ഓരോന്നോർത്ത് ചിരിയോടെ മുറിയിൽ നിന്നപ്പോഴാണ് താഴെ നിന്നും ആൻറ്റിയുടെ വിളി വന്നത്. ചിപ്പേ, വീണ്ടും താഴെ നിന്നുള്ള ഒച്ച ഉയർന്നു. ദാ വരുന്നു. മറുപടി കൊടുത്തിട്ട് മുറി തുറന്ന് താഴേക്ക് ചെന്നു. ഹാളിൽ അങ്കിളും ആൻറ്റിയും ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് മാറി ഡൈനിങ് ടേബിളിലിരുന്ന് മഹേഷേട്ടൻ എന്തോ കഴിക്കുന്നുണ്ട്. അല്ലി, ഇതാരാ? എന്നെ കണ്ടപ്പോൾ തന്നെ അങ്കിൾ അടുത്തേക്ക് വിളിച്ചു. എപ്പോൾ എത്തി മോളെ? അടുത്തേക്ക് ചെന്നിരുന്നപ്പോൾ അങ്കിൾ ചോദിച്ചു. കുറേ നേരമായി. അങ്കിൾ കോടതിയിലായിരുന്നോ? അതെ മോളെ, ഇന്നൊരു കേസിൻ്റെ വിധി വരുന്ന ദിവസമായിരുന്നു. പോകാതിരിക്കാൻ ആകില്ലായിരുന്നു. അതാ അങ്കിൾ കൂട്ടാൻ വരഞ്ഞത്. ഏയ്, സാരിയില്ല, ഞാൻ ചോദിച്ചേയാ. വീട്ടിലേക്കൊക്കെ വിളിച്ചോ? എന്തെങ്കിലും കഴിച്ചോ വന്നിട്ട്? ആ, അമ്മ വിളിച്ചായിരുന്നു. പറയുന്നതിനിടയ്ക്കും എൻ്റെ കണ്ണുകൾ മഹേഷേട്ടൻ്റെ അടുത്തേക്ക് അറിയാതെ പോയിക്കൊണ്ടിരുന്നു. ബോറടിക്കുന്നുണ്ടല്ലേ മോൾക്ക്? അമ്മു ഇനിയിപ്പോൾ ഉടനെ വരും. ഇല്ല അങ്കിളെ, പെട്ടെന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു വിഷമം, അത്രേ ഉള്ളൂ. ഞാനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ആ സമയം മഹേഷേട്ടൻ എന്നെ നോക്കി എന്നുള്ളത് അയാളെ ശ്രദ്ധിക്കാതെ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി സാർ, ഞാൻ മുറിയിലുണ്ടാകും. കൈ കഴുകി അങ്കിളിനോട് പറഞ്ഞിട്ട് മഹേഷേട്ടൻ പുറത്തേക്ക് പോകുമ്പോഴും ഞാൻ അങ്കിളിനും ആൻറ്റിക്കുമൊപ്പം ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ ചേട്ടൻ ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെയാണോ കഴിക്കുന്നത്? ഉള്ളിൽ പൊന്തിയ സംശയം ചോദിക്കാതിരിക്കാനായില്ല. അതിലുപരി മഹേഷേട്ടനെക്കുറിച്ച് അവർക്കുള്ള അഭിപ്രായം അറിയാനും ഒരു മോഹം. അതെ മോളെ, നല്ലൊരു പയ്യനാ. ഇവിടെ പുതിയ ഡ്രൈവറാണ്. അങ്കിളിനൊരു വയ്യായിക വന്നിരുന്നല്ലോ. അതേ, പിന്നെ പിള്ളേർക്ക് വണ്ടി എടുക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടൊരു ഡ്രൈവർ വെച്ചു. വന്നിട്ട് 1 മാസമായിട്ടേ ഉള്ളൂ. എങ്കിലും അവൻ കൊള്ളാം. നല്ല സ്വഭാവവും പെരുമാറ്റവും. ഇവിടെ ഔട്ട് ഹൗസ് തന്നെയാണ് താമസമൊക്കെ. അതുകൊണ്ട് ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെ. ആൻറ്റിയാണ് പറഞ്ഞത് മഹേഷ്ടം നല്ല പയ്യനാണെന്ന്. എത്ര കേട്ടിട്ടും എനിക്ക് മതിയാകുന്നില്ല. അല്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ചൊരു നല്ല വാക്ക് കേൾക്കുമ്പോൾ നമുക്കുള്ളിൽ തോന്നുന്നൊരു സന്തോഷമുണ്ട്. അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഇതുപോലൊരു ദിവസം എൻ്റെ അച്ഛനും അമ്മയും പറയും, മഹേഷ് നല്ല പയ്യനാണ്, ചിപ്പിമോളുടെ ഭാഗ്യമെന്ന്. കയ്യിൽ കരുതിയ ഫോണുമായി ഞാൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഇവിടെ ഇരുന്ന് താഴെയുള്ളതെല്ലാം കാണാം, പ്രത്യേകിച്ച് മഹേഷേട്ടൻ്റെ മുറി. കാറ് വീട്ടിലുണ്ട്, അതുകൊണ്ട് ആളും ഇവിടെ കാണും. അങ്കിള് രാവിലെ തന്നെ പോയി. പിന്നെ ഉണ്ടെന്ന് പറയാൻ ഞാനും ആൻറ്റിയും മഹേഷേട്ടനും മാത്രം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്തൊന്ന് കണ്ടത് തന്നെ, പിന്നീട് ഇതുവരെ കണ്ടില്ല. അപ്പോഴൊരു ചിരി കിട്ടിയിരുന്നു അവിടെ നിന്നും. കൂടുതലൊന്നും മിണ്ടിയില്ല. പണ്ടും അതങ്ങനെ ആയിരുന്നല്ലോ. ഇവിടെ ആർക്കും അറിയില്ല മഹേഷേട്ടനും എനിക്കും പരിചയമുണ്ടെന്ന്. ഞങ്ങളൊരു നാട്ടിൽ നിന്നാണെന്ന് വരുന്നതെന്ന് മാത്രം അറിയാം. അങ്ങനെ ഇരിക്കട്ടെ എന്ന് തോന്നി. വീട്ടിലേക്ക് വിളിക്കുമ്പം ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും വായിൽ നിന്ന് അറിയാതെ മഹേഷേട്ടൻ്റെ പേര് വീണാൽ മതി, പിന്നീടുള്ള കാര്യം ഓർക്കുക വേണ്ട. നമ്പർ ഡയൽ ചെയ്ത് നിത്യയെ വിളിച്ചു. കുറച്ചു നേരം സംസാരിക്കാൻ തോന്നി. ഒപ്പം ഇവിടുത്തെ കാര്യവും അവളെ അറിയിക്കണം. എവിടെ പോയി കിടക്കുകയായിരുന്നു? എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? കോൾ എടുത്തപ്പോൾ തന്നെ ഒന്ന് ദേഷിച്ചു. ഹാളിലായിരുന്നടി, ഫോൺ മുറിയിലും കേട്ടില്ല. അതാ എടുക്കാൻ വൈകിയത്. വേറെന്തുണ്ട്? ഓ, പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ ഇനി ക്ലാസ്സിൽ പോകണം. കുറച്ച് ദിവസം കൊണ്ട് തന്നെ മടുത്ത പെണ്ണെ. നമ്മുടെ +2 ക്ലാസ് തന്നെയായിരുന്നു നല്ലത്. അല്ല, നീ ഇന്നലെ എപ്പോൾ അങ്ങെത്തി? പെട്ടെന്ന് എന്തോ ഓർത്ത പോലെയായിരുന്നു അവളുടെ ചോദ്യം. ഇന്നലെ? ആ, അതേക്കുറിച്ച് പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താടി? മഹേഷേട്ടൻ ഇവിടെ ഉണ്ട്. എന്തോന്ന്? മഹേഷേട്ടനോ? എവിടെ? അങ്കിളിൻ്റെ വീട്ടിൽ. 1 മാസമായിട്ട് ഇവിടുത്തെ ഡ്രൈവറാണ്. ഞാൻ ഇന്നലെ വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്നെ കൂട്ടാൻ റെയിൽവേ സ്റ്റേഷനിലെ ആളാണ് വന്നത്. ആ, ബെസ്റ്റ്. നിൻ്റെ വീട്ടിലിതറിഞ്ഞോ? ഇല്ലടി, ആർക്കും അറിയില്ല. ഇവിടെ ഉള്ളവർക്ക് പോലും
മഹേഷേട്ടൻ്റെ എൻ്റെയും നാടൊരിടത്താണെന്നറിയാം, പക്ഷേ പരിചയമുണ്ടെന്നറിയില്ല. നീ വീണ്ടും പഴയ പ്രേമം പുറത്തെടുത്തോ? ആ ചോദ്യത്തിലൊരു പരിഹാസ ചുവയുണ്ടായിരുന്നു. ഇല്ല, മഹേഷേട്ടൻ എന്നോട് മിണ്ടാറൊന്നുമില്ല. ഇന്നലെ കണ്ടപ്പം മാത്രം എന്തോ ചോദിച്ചു, പിന്നീട് കാണുമ്പോഴൊക്കെ ഒന്ന് ചിരിക്കുമെന്നല്ലാതെ മിണ്ടില്ല. അല്ലെങ്കിലും പണ്ടും അയാളൊന്നും മിണ്ടില്ലായിരുന്നല്ലോ. നീ അല്ലേ വെറുതെ പോയി ചൊറിഞ്ഞുകൊണ്ട് നടന്നത്? ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ലടി. അന്ന് എൻ്റെ പൊട്ടത്തരത്തിന് ഞാൻ പുറകെ നടന്ന് പിടിച്ചു വാങ്ങാൻ നോക്കിയതാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. ഓ, ഇത്ര വേഗം വിവരം വെച്ചു എൻ്റെ കൊച്ചിന്? മറുതലയ്ക്കൽ ഒന്ന് കളിയാക്കി ചിരിച്ചപ്പോൾ ഞാനും ഒന്ന് ചിരിച്ചു. ശരിയടി, ഞാൻ വിളിക്കാം, കുറച്ച് പണിയുണ്ട്. നിനക്ക് നാളെയല്ലേ ക്ലാസ്? ആ അതെ, എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. കോള് കട്ട് ചെയ്ത് കുറച്ചു നേരം ബാൽക്കണിയിലിരുന്നു. ഇടയ്ക്ക് ഔട്ട് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ മഹേഷേട്ടനെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. തിരികെയും അതുപോലൊരു ചിരി കെട്ടി. വേറൊന്നും വേണ്ടിയിരുന്നില്ല എനിക്ക്. നേരത്തെ കിടന്നതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റു. ഇന്ന് മുതലാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇവിടുന്ന് പോകാൻ കുറച്ചേ ഉള്ളൂ, ഏറിയ 10 മിനിറ്റ്. തനിയെ വേണം പോകാൻ. പുതിയടത്തേക്കാണ് ചെല്ലുന്നത്. അതിൻ്റെ ഒരു ടെൻഷനുണ്ടായിരുന്നു. കുളിച്ച് റെഡിയായി താഴേക്ക് ചെല്ലുമ്പോൾ 8 മണിയായിട്ടുണ്ടായിരുന്നു. സിമ്പിളൊരു ലെഗ്ഗിങ്സും ടോപ്പും ഇട്ടു. മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്യുക വെച്ചതേ ഉള്ളൂ. കണ്ണു എഴുതിയൊരു പൊട്ടും വെച്ചു, വേറൊന്നും ചെയ്തില്ലായിരുന്നു. ആ, ഇറങ്ങാറായോ മോളെ? കാസറോളിലെടുത്ത് ഫുഡ് കൊണ്ട് ടേബിളിൽ വെക്കുന്ന കൂട്ടത്തിലാണ് ആൻറ്റി ചോദിച്ചത്. അടുത്തേക്ക് ചെന്നൊന്ന് ചിരിച്ചു. 9 കഴിച്ചിട്ടിറങ്ങണം. അങ്കിളിൽ നിന്ന് പോകണ്ടേ ആൻറ്റി? പോണം മോളെ, പോകുന്ന വഴിക്ക് നിന്നെ കോളേജിലാക്കിത്തരാം. റെഡിയായി മുറിയിൽ നിന്നും വന്നുകൊണ്ട് ഉണ്ണിയങ്കിൾ പറഞ്ഞു. അങ്കിളിൽ നിന്ന് നേരത്തെ പോണോ? ആ, വേറൊരിടത്ത് കയറാനുണ്ട്, എന്നിട്ടേ കോർട്ടി പോകൂ. മോൾ ഔട്ട് ഹൗസിൽ ചെന്ന് മഹേഷിനെ കൂടി കഴിക്കാൻ വിളിച്ചിട്ട് വാ. മനസ്സിൽ ലഡു 1-2 ഒന്നിച്ച് പൊട്ടി. രാവിലെ ഒരു ട്രിപ്പ് ജനൽ വഴി ഒന്ന് എത്തിക്കുത്തി നോക്കിയിരുന്നു മഹേഷേട്ടനെ. കാണാത്തത് കൊണ്ടാണ് പിന്നെ താഴേക്ക് വന്നത്. ഇപ്പം അങ്കിളായിട്ട് തന്നെ ഒരു അവസരം ഉണ്ടാക്കി തന്നു. ഫ്രണ്ട് ഡോറ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. കോളിംഗ് ബെൽ അമർത്തി ഞാൻ പുറത്ത് തന്നെ ഇരുന്നു. പെട്ടെന്ന് തന്നെ മുറി തുറന്നിരുന്നു. ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയെന്ന് എനിക്ക് തോന്നി, പിന്നെ ഒന്ന് ചിരിച്ചു. കഴിക്കാൻ വരാൻ പറഞ്ഞു. ആ മുഖത്തേക്ക് നോക്കി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. തലയാട്ടി സമ്മതം തന്നപ്പോഴാണ് ഞാൻ തിരിഞ്ഞ് നടന്നത്. എനിക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല. മുൻപ് വായിൽ തോന്നിയതൊക്കെ വാരി വിളിച്ച് പറയുമ്പോൾ പോലും ഇത്രയും ടെൻഷനില്ലായിരുന്നു. ഇപ്പോൾ ഒരു വാക്ക് പോലും പുറത്തേക്ക് വരുന്നില്ല. കഴിക്കാൻ ഒന്നിച്ചാണിരുന്നത് അങ്കിളും ഞാനും മഹേഷേട്ടനും. അവർ രണ്ടും പരസ്പരം എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനതിന് കാതോർത്ത് കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു. അങ്കിൾ കോളേജിന് മുന്നിൽ ഇറക്കാമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് അവർക്കൊപ്പം കാറിലാണ് പോയത്. ഞാൻ പുറകിൽ തന്നെ ഇരുന്നു. ഇടയ്ക്കിടെ ഗ്ലാസിൽ കൂടി മഹേഷേട്ടനെ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം എനിക്ക് മടുപ്പില്ലാത്തതാണല്ലോ. ശരി മോളെ, വൈകുന്നേരം ഇറങ്ങുമ്പോൾ പറയും, വണ്ടി അയക്കാം. കോളേജിന് മുന്നിൽ കാർ നിർത്തിയപ്പോൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അങ്കിൾ പറഞ്ഞു, എൻ്റെ നോട്ടം ആദ്യം പോയത് മഹേഷേട്ടനിലേക്കാണ്. ആ കണ്ണുകൾ ആ നേരം എന്നിലേക്ക് വീണിരുന്നു. പെട്ടെന്ന് മുഖം വെട്ടിച്ച് മാറ്റുകയും ചെയ്തിരുന്നു. അത് വേണ്ട അങ്കിൾ, ഞാൻ തിരികെ ബസ്സിനോ നടന്നോ വന്നോളാം, കുറച്ച് ദൂരല്ലേ ഉള്ളൂ. ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ഞാൻ കൈവീശിയപ്പോഴേക്കും വണ്ടി മുന്നോട്ട് നീങ്ങിയിരുന്നു. ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോൾ ഉണ്ടായിരുന്ന പേടിയും ടെൻഷനും ഒക്കെ 2-ാമത്തെ അവറിൽ മാറിക്കിട്ടി. എല്ലാവരും പെട്ടെന്ന് കൂട്ടായി. 3rd സ്ഥാനം കിട്ടിയത്. ജെനിഫർ, ഗീതു, നന്ദന എന്നീ 3 കിട്ടി. അവരാണ് ബെഞ്ച് മേറ്റ്സ്. 3 അരക്കിറക്കാണ്. അവർക്കിടയിലേക്ക് ഞാൻ പുതുതാണെന്ന് തോന്നിയതേയില്ല. വൈകുന്നേരവും ഒരുമിച്ചാണ് ഇറങ്ങിയത്. അവരുടെ ഹോസ്റ്റൽ കോളേജിൽ നിന്നും കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം നടന്നാണ് വന്നത്. വീട്ടിലേക്ക് എത്തുമ്പോൾ കാറില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ മഹേഷേട്ടൻ കാണില്ല എന്ന് ഉറപ്പിച്ചു. എങ്കിലും കണ്ണിടയ്ക്ക് ഔട്ട് ഹൗസിലേക്ക് പാളിപ്പോകുന്നുണ്ടായിരുന്നു. രാത്രി 1 കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. ഞാനും ആൻറ്റിയും ആ നേരം വരെ ഉണർന്നിട്ടില്ലായിരുന്നു. അങ്കിളും മഹേഷേട്ടനും കൂടി എയർപോർട്ടിൽ പോയിരിക്കുകയായിരുന്നു അമ്മൂനെ കൂട്ടാൻ. അവർ വന്നിട്ട് കിടക്കാമെന്നോർത്ത് കാത്തിരിക്കുകയായിരുന്നു. ശബ്ദം കേട്ടപ്പോൾ തന്നെ ആൻറ്റി പോയി ഉമ്മറവാതിൽ തുറന്നു. അമ്മൂനും അങ്കിളിനൊപ്പം പെട്ടെന്ന് മഹേഷേട്ടനെ കണ്ടപ്പം ശരിക്കും ഞാൻ അയ്യടായെന്നായിപ്പോയി. സ്വയം ഒന്ന് ഇട്ടിരുന്ന ഡ്രസ്സിലേക്ക് നോക്കി. ബ്ലാക്ക് ഒരു ടീഷർട്ടും കൂടെ ഒരു ഷോർട്ട്സും. മഹേഷേട്ടൻ എന്നെ ആകെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മുഖം വെട്ടിച്ചു മാറ്റി. ഞാൻ കഥകിനടുത്തേക്ക് നീങ്ങി നിന്നു. ചിപ്പേ, അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. തിരികെ ഞാനും പുണർന്നു. അപ്പോഴും കണ്ണുകൾ പുറകിൽ നിൽക്കുന്ന ആളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. രണ്ടും പോയി കിടക്കാൻ നോക്ക്, വിശേഷമൊക്കെ പിന്നീടാകാം. ചിപ്പിമോൾക്ക് നാളെ ക്ലാസ്സിൽ പോകണ്ടേ? ആൻറ്റി ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. മഹേഷേട്ടനെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി കണ്ണുകൊണ്ട് ഞാൻ യാത്ര ചോദിച്ചു. ആ മിഴികളും ഒന്ന് ചിമ്മിയതുപോലെ തോന്നി. എടി,
ആ ഡ്രൈവർ ചേട്ടൻ എന്ത് ലുക്കാ. കിടക്കയിലേക്ക് ചാഞ്ഞപ്പോൾ തന്നെ അമ്മു എന്നെ നോക്കി ആദ്യം ചോദിച്ച കാര്യം. അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു ക്രഷ് അടിച്ചു. കാറിൽ വെച്ച് ഇടയ്ക്ക് നോക്കി ചിരിച്ചായിരുന്നു. കൂടുതലൊന്നും മിണ്ടാൻ പറ്റിയില്ല. നീ എന്തിനാ മഹേഷ് ചേട്ടനോട് മിണ്ടുന്നേ? എൻ്റെ ഉള്ളിൽ എവിടെ നിന്നോ ആ നേരെ ഒരു കുശുമ്പ് തലപൊക്കി സ്വാർത്ഥത പമ്മിച്ചിരിച്ചു. മഹേഷ് ചേട്ടനോ? ആ അത് പുള്ളി എൻ്റെ നാട്ടിലുള്ളതാ, ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ അങ്ങനെ, എന്തായാലും ഇനിയിപ്പോൾ എവിടെ ഉണ്ടല്ലോ, ആളെ ഒന്ന് ട്യൂൺ ചെയ്യണം. നീ കിടക്കാൻ നോക്ക്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, രാവിലെ ക്ലാസ് ഉണ്ട്. പറയുന്നതിനോടൊപ്പം ഞാൻ തലവഴി പുതപ്പ് മൂടി തിരിഞ്ഞു കിടന്നു. കുറച്ചു നേരം അനക്കൊന്നും കേട്ടില്ല. പിന്നീട് ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. മാഷം അവിടെ എങ്ങാനും നിന്നാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എനിക്ക് വേനയായി. ട്യൂൺ ചെയ്യാൻ നീ ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം ഞാൻ. മഹേഷൻ എൻ്റെയാണ്, എൻ്റെ മാത്രം.